തമിഴ്നാട് വനം വകുപ്പ് അധികൃതർ മയക്കുവെടി വെച്ച് പിടികൂടിയ അരിക്കൊമ്പന് മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിലാണ് തുറന്നുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ അരിക്കൊമ്പനെ തുറന്നുവിട്ടിരിക്കുന്ന പ്രദേശം കേരള വനപ്രദേശത്തോട് ഏറെ അടുത്താണ് നിൽക്കുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതങ്ങളുമായും കൊല്ലം ജില്ലയിലെ സെന്തുരുണി കാടുമായാണ് മുണ്ടൻതുറൈ വനമേഖല അതിർത്തി പങ്കിടുന്നത്. ഇനി അവിടെ നിന്ന് അരിക്കൊമ്പൻ്റെ യാത്ര ഏത് വഴിക്കായിരിക്കും? തിരുവനന്തപുരത്തേക്കാണോ? രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളം കർമാന്യൂസിനോട്. അരിക്കൊമ്പൻ വീണ്ടും വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അരിക്കൊമ്പനെ അങ്ങനെയൊന്നും നമുക്ക് എളുപ്പമൊന്നും തള്ളിക്കളയാൻ പറ്റുകയില്ല. നിങ്ങൾ എത്ര മയക്കുവഴി വെച്ചാലും കേരളത്തിൽ നിന്ന് 6 മയക്കുവഴി കൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോയി, അതിനെ 3 മയക്കുവഴി കൊണ്ട് മയക്കി, അതിനെ 306 കിലോമീറ്റർ ലോറിയിൽ യാത്ര ചെയ്യിപ്പിച്ച് അതിന്റെ പ്രാണഭയമെല്ലാം തീർത്ത് അവർ കൊണ്ടുവന്ന് വിട്ടത് തിരുനെൽവേലിയിലുള്ള കടുവ സങ്കേതം, തിരുവെണ്ണേലി ഉൾവനങ്ങളിലുള്ള കടുവ സങ്കേതം. തിരങ്ങനെയും കടുവ പിടിച്ച് തിന്നെങ്കിൽ തിന്നട്ടെന്നുള്ള ഒരു കാരുണ്യം ചാരിന്റെ ഗവൺമെന്റാണല്ലോ കാണിച്ചത്. അപ്പോ വലിയ ആരവങ്ങളോടുകൂടി അങ്ങനെ ആ കാട്ടി കൊണ്ടുവിട്ടിരിക്കുക. അപ്പൊ ഇനി അതുകൊണ്ടും ഈ അവന്റെ ദാരുണമായ ജീവിതം അവസാനിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ തിരുനെൽവേലിയിലെ ഈ കാടുകൾ തുടർച്ചയായിട്ട് കേരളത്തിലെ നെയ്യാർ ഫോറസ്റ്റ് ഏരിയ ഉണ്ടല്ലോ, നമുക്ക് തുറന്ന സിംഹ കൂടൊക്കെയുള്ള സ്ഥലം, സിംഹങ്ങളെ തുറന്നു വിട്ടിരിക്കുന്ന സ്ഥലം, അവിടെ മുഴുവൻ ഇതിന്റെ ഒരു തുടർച്ചയാണ്. ഹരിപ്പ ഫോറസ്റ്റ് ഡിവിഷൻ എല്ലാം തുടർച്ചയാണ്. അപ്പൊ ഈ ഉൾക്കാടുകളിൽ കൂടി ഇതിനിപ്പോ ഏത് സംസ്ഥാനമാണ് അതിർത്തി എന്നൊന്നും അറിയില്ല. അവിടെയൊന്നും ഇവന് അതിർത്തിയിലുള്ള ചെക്ക് പോസ്റ്റുകൾ അന്വേഷിച്ച് പോകേണ്ടതില്ല. കാട്ടിൽ കൂടിയാണ് വരുന്നത്. വനം തുടർച്ചയായി കിടക്കുകയാണ്. അതിലൂടെ വരും. അവിടെ ഒരു ഉൾവനമാണെന്നാണ് പറയുന്നത്. നിബിഡമായിട്ടുള്ള വൃക്ഷമുള്ള വനങ്ങളിലേക്കാണ് ഇവനെ തൽക്കാലം കൊണ്ടുവിട്ടിരിക്കുന്നത്. അവ കടുവ സങ്കേതത്തിൽ നിന്ന് കടുവകൾക്കൊന്നും അവനെ ഒരു തുക്കും ചെയ്യാൻ തരില്ല. കടുവയെ കാണുമ്പോൾ പേടിച്ചോടുന്ന മനുഷ്യനാണ് അവനെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്നത്. അപ്പൊ അവൻ നേരെ അതുവഴി നേരെ ഇങ്ങ് കേരളത്തിൽ നെയ്യാർ ഭാഗത്ത് കൂടി തിരുവനന്തപുരത്തേക്കും ഒക്കെ കടന്ന് അരി കിട്ടുന്ന ധാരാളം കടകളുണ്ടല്ലോ അവിടെ. അപ്പൊ അവിടെ ഒക്കെ കയറി വന്നു കഴിഞ്ഞാൽ അതിന് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവൻ ഒരു വനത്തിന്റെ പ്രതീകമാണ്, കാടിന്റെ മകനാണ്, കാടിന്റെ പ്രതീകമാണ്. സാന്റിയാഗോ എന്ന് പറയുന്ന കഥാനായകൻ ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്നുള്ള ആ നോവലിൽ പറയുന്നത് പോലെ എണസ്റ്റ് ഹെമിംഗ്വേയുടെ നൊബൽ സമ്മാന ലബ്ധി നേടിയ പുസ്തകമാണത്. ആ പുസ്തകത്തിൽ ആ നായകൻ പറയുന്നുണ്ട്, മാൻ ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് മാൻ കനോട്ട് ബി ഡിഫീറ്റഡ്. അത് മനുഷ്യന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഇവിടെ ആനയുടെ കാര്യമാണ്. അതിനെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് മയക്കു വെടികൾ വെച്ചിട്ട് അതിനെ നശിപ്പിക്കാം. ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് ഇത് കരളിനാണ് കുഴപ്പം. കരളിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് ജീവിക്കുന്ന അവര് കണ്ടീഷനിലായിട്ടാണ്, ഉപാധികളോട് കൂടിയാണ് പറയുന്നത്. അപ്പൊ ഇത്രയും വെടിയായിട്ടപ്പോ അതിന്റെ കരളിനാണ് ഏറ്റിരിക്കുന്നത്. അപ്പോ മനുഷ്യര് വല്ലതും ആണെങ്കിൽ എന്നെ മരിച്ചു പോയിനി. ആന അതിന്റെ ഈ ജൈവമായിട്ടുള്ള പ്രത്യേകതകൾ കാരണം, സഹന ശക്തി കാരണം, സഹ്യന്റെ മകനാണല്ലോ, അപ്പൊ സർവം സഹയായ ഭൂമിയുടെ പുത്രനായത് കാരണം ഇതൊക്കെ സഹിക്കും. ക്ഷമ എന്നാണല്ലോ ഭൂമിക്ക് പറയുന്നത്. ക്ഷമയോടുകൂടി സഹിക്കും. ഇതെല്ലാം സഹിച്ചും കൊണ്ട് കാട്ടിലൂടെ വീണ്ടും അവന്റെ രക്ഷ അവൻ തുടരും. അത് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാലും, നിങ്ങളുടെ തോക്കുകൾ കൊണ്ട് തന്നെ നേരിട്ടാലും ഞാൻ വീണ്ടും വരും, നാട്ടിലേക്ക് തന്നെ വരും. കാരണം ഇതെന്റെ നാടായിരുന്നു ഒരു കാലത്ത്, നിങ്ങൾ കൈയേറിയതാണ് എന്നുള്ള ആ ഒരു സന്ദേശം അവൻ മിണ്ടാപ്രാണിയാണെങ്കിലും മിണ്ടാതെ മിണ്ടിക്കൊണ്ട് ആ സന്ദേശം നാട്ടുകാർക്കെല്ലാം നൽകിക്കൊണ്ട് അവൻ തമിഴ്നാടിനും കേരളത്തിനും ഇടയിൽ തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നട്ടെല്ല് നിവർത്തിപ്പിടിച്ചുകൊണ്ട്, ഒരിക്കലും മുട്ടും വളയ്ക്കാതെ പേടിച്ചോടാതെ അവൻ മുന്നോട്ട് തന്നെ വരിക തന്നെ ചെയ്യണം. കാരണം എന്തെന്ന് വെച്ചാൽ അനധികൃതമായിട്ട് നമ്മുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്കും വ്യാമോഹങ്ങൾക്കും ഒക്കെ വേണ്ടി റിസോർട്ടുകളും കോളനികളും ഒക്കെ തീർത്തിട്ട് കാടിന്റെ മക്കളെ അകർത്തി നിർത്താമെന്ന് വെച്ചാൽ നടക്കുകയില്ല. അവന്റെ പതിവോ ആനത്താരയിൽ കൂടിയൊക്കെ അവൻ വരും. അവൻ അവകാശപ്പെട്ട ഭൂമിയിലാണ് നമ്മൾ കയറി ജീവിക്കുന്നത്. അല്ല, നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ അവൻ കയറി അതിക്രമിക്കുകയല്ല ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അവന് അതുപോലെ തന്നെ ഇതിനു മുമ്പ് 2 ആനകളെ വയനാട് ഭാഗത്ത് നിന്ന് പിടിച്ചിരുന്നു. അവരൊന്നും ഒരു മനുഷ്യനെ ആക്രമിച്ചിട്ടുള്ളതല്ല. കുങ്കിയാനകളായിട്ട്
നല്ല സെല്ലുലാർ ജയിലുകൾ വിട്ട് പീഡിപ്പിച്ച് കുങ്കിയാനകളാക്കി മാറ്റി പരുവപ്പെടുത്തിയെടുക്കുക, മെരുക്കിയെടുക്കുക. ഒരിക്കലും അവ കീഴടങ്ങുന്നില്ല, കീഴടങ്ങുകയല്ല ചെയ്യുന്നത്. കീഴടക്കാൻ മനുഷ്യർക്കൊരിക്കലും പറ്റുകയില്ല. പിന്നാണ് ഈ അരുൺ സർക്കാർ ജിയാസിന്റെ മയക്കുവടിയേറ്റ അവൻ അടിയറ പറഞ്ഞു അവനെ കുരുക്കി കുടുക്കി എന്നൊക്കെ പറയുന്നത്, ഇത് വിവരമില്ലാത്തതുകൊണ്ട് മാധ്യമപ്രവർത്തകർ പറയുന്ന വിട്ടിടങ്ങള്. ഒരിക്കലും അവൻ കീഴടങ്ങുകയില്ല. ദൈവ ചോദന ഉള്ളത്തോളം കാലം അവൻ മെരുങ്ങുമായിരിക്കാം, മെരുക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക്. പക്ഷെ ഒരിക്കലും അവൻ കീഴടങ്ങുകയില്ല. പല ഉദാഹരണങ്ങളിലൂടെ ആനക്കലകളിലൂടെ തന്നെ തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യവുമാണ്. അപ്പൊ ഇവിടെ ഒരു വലിയ ഭീഷണിയുള്ളത് നെയ്യാറിന്റെ ഭാഗത്ത് ധാരാളം ജനവാസ കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പം മുതലയുടെയും ഒക്കെ ആക്രമണ ആളുകൾ നേരിടാറുള്ളൂ. ഇനിയിപ്പോ അടുത്തതായിട്ട് ഇനിയിപ്പോ ഈ അരിക്കൊമ്പൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി വാഷും കോടയും ഒക്കെ വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ മണം പിടിച്ചവൻ വരും. അതുപോലെ തന്നെ റേഷൻ കടകൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ആ റേഷൻ അരി പൂത്താൽ കേട് വന്നു കഴിഞ്ഞാൽ അതിന്റെ മണം പിടിച്ചു അവനവിടെ വരാൻ സാധ്യതയുണ്ട്. അവനിതൊന്നും ഒരു പ്രശ്നമല്ല. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന സിനിമയിലെ സത്യനെ പോലെ അവൻ വീണ്ടും ആ ഭാഗത്തേക്കും കേരളത്തിലേക്കും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് പ്രശ്നമെല്ലാം തീർന്നു, കടുവ പിടിച്ച് അവനെ തിന്നുകൊള്ളും എന്ന് പറയുന്നത് അവൻ ഗർജിക്കുന്ന ആന തന്നെയാണ്. കാടിന്റെ യഥാർത്ഥ രാജാവ് തന്നെയാണ് ആന. സിംഹത്തിനെ അതുപോലെ തന്നെ കടുവയെയും ഒക്കെ കുത്തി മലർത്താനും അതുപോലെ തുമ്പിക്കൊണ്ട് തൂത്തെറിയാനും കഴിവുള്ള ഒരു മൃഗമാണ്. സിംഹമൊന്നും അല്ല മൃഗരാജൻ എന്ന് പറയുന്ന ആന തന്നെയാണ്. സഹീന്റെ മകൻ പ്യുവർ വെജിറ്റേറിയനായിട്ടുള്ള ഈ ആന തന്നെയാണ് കാടിന്റെ രാജാവ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സിംഹവും അവനോടെ ശൗര്യത്തോടെ നിൽക്കുമ്പോൾ ആരോഗ്യത്തോടെ നിൽക്കുമ്പോൾ അടുക്കുകയും പിന്നെ ഈ തുമ്പി കയ്യിലും മറ്റും മുറിവേറ്റ് ഇത്രയും ഒരു ഡസനോളം വെടികളേറ്റ് മാരകമായ പരിക്കുകൾ പറ്റി കരളുമൊക്കെ തകരാറിലാണെങ്കിൽ തകർന്ന അവസ്ഥയിൽ അവനെ കയറി ആക്രമിക്കാൻ പറ്റും. പക്ഷേ അവൻ ആണത്തത്തോടെ നിൽക്കുന്ന കാരണം നിങ്ങളുടെ നിങ്ങൾ ഏൽപ്പിച്ച ഈ പരിക്കുകൾ ഇല്ലെങ്കിൽ, കാടിൻ്റെതായിട്ടൊരു പരിക്കും കാട് ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങൾ ഏൽപ്പിച്ച ഈ പരിക്കുകൾ ഇല്ലെങ്കിൽ അവൻ സർവൈവ് ചെയ്യും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. വനങ്ങളിൽ ജീവിക്കാൻ ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഈ ആന. ഏറ്റവും അൺഫിറ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് മനുഷ്യൻ വീണ്ടും വീണ്ടും സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 1970s തന്നെ നമ്മൾ ആനക്കൊമ്പ് എന്ന് പറയുന്നത് ആന കൊമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ വരെ നിരോധിച്ചു. ആനക്കൊമ്പ് ഒരു നിർമ്മാണത്തിനുള്ള വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്, അലങ്കാര വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് നിരോധിച്ചു. അതുകൂടാണെന്നാണ് നമ്മുടെ എല്ലാ പ്രമുഖ നടന്മാരൊക്കെ വീട്ടിൽ ആനക്കൊമ്പുകൾ അലങ്കാരമായി വെച്ചുകൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധമാണ്. അതാണ് പിന്നെ കേസായവയൊക്കെ ചെയ്തു. അങ്ങനെ ഐവറിയുടെ സെയിൽസും അതുപോലെ തന്നെ അതിന്റെ കളക്ഷനും ആനയെ കൊന്ന് ആനക്കൊമ്പ് എടുക്കുന്നതും ഒക്കെ നിരോധിച്ചതാണ്. പക്ഷെ ഇപ്പോഴും ആനകൾ വേട്ടയാടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നാട്ടിലെ തിടമ്പെഴുന്നള്ളിക്കാനും തടി പിടിക്കാനും ഒക്കെയായിട്ട് ചിലരുടെ അലങ്കാരങ്ങളും ഒക്കെയായിട്ട്. പണ്ട് ഇതുപോലെ ഒരു ആനക്കുട്ടി ഇതുപോലെ കിടങ്ങിൽ വീണു, കിടങ്ങ് കുഴിച്ച് നമ്മൾ തന്നെ ഇട്ടതാണ് പണ്ട് കിടങ്ങ് വെച്ച് ആനയെ പിടിച്ചെടുക്കുന്നത് സായിപ്പന്മാരുടെയും പിന്നെ നാട്ടിലെ രാജാക്കന്മാരുടെയും ഒക്കെ ഒരു വിനോദമായിരുന്നു. അതിന്റെ ഫലമായിട്ട് പല ആനക്കുട്ടികളും വയനാട് പോലെയുള്ള സങ്കേതങ്ങളിലെ കിടങ്ങുകളിൽ വീണിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ സൂത്രത്തിൽ കൊണ്ടുപോയി ആന പരിപാലന കേന്ദ്രം എന്ന് പറയുന്ന ആന പീഡനങ്ങളിൽ കൊണ്ടുപോയി മെരുക്കിയെടുത്തിട്ട് നമ്മുടെ നാട്ടാനകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ പരിപാലനം പോലും ഇപ്പൊ ശരിയായിട്ടുള്ള രീതിയിലല്ല നടക്കുന്നത്. അതിനൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് പരാതികളൊന്നും എഴുതി ആർക്കും അദാലത്തിൽ കൊടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട്. പക്ഷെ ഇപ്പോഴീ ആനവേട്ട തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ വഴി പറഞ്ഞുകൊണ്ട് ആന അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ ആണ് നമ്മുടെ ശത്രുവായിട്ട് ആന ഞാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലാവസ്ഥയൊക്കെ തവിടം മറിഞ്ഞത് കണ്ടിട്ടും പ്ലാസ്റ്റിക്കുകൾ തിന്ന് നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ തന്നെ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക് അടങ്ങിയിരിക്കുമ്പോഴും അതിൽ നിന്ന് നമുക്ക് തന്നെ ക്യാൻസർ വരുമ്പോഴും ഒക്കെ പ്രകൃതിയോടൊത്ത് ജീവിക്കാനുള്ള ഒരു പക്വത നമ്മൾ കാണിക്കുന്നില്ല. ഇനിയിപ്പോ അനുഭവിച്ച് തന്നെ പഠിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒന്നും തന്നെ ചെയ്യാനില്ല. നമുക്ക് റിസോർട്ടുകളും അതുപോലെ തന്നെ കോളനികളും കൂടുതൽ കൂടുതൽ അധിനിവേശവുമായിട്ട് പോവാം. അധിനിവേശവും എല്ലാം ചേർത്ത് പോവാം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അവകാശപ്പെടുന്ന കേരളത്തിൽ വനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു വനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഏക സംസ്ഥാനമാണ്. ഒന്നാം നമ്പർ സ്ഥാനം ഒരുപാട് ഉണ്ടല്ലോ ഇവിടെ ആണ് എന്ന് എപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുക. വെറും പോയി വെടിയാണിത്, ഇത് ഉണ്ടയില്ല വെടിയാണ്. അതുപോലെ കേരളത്തിന്റെ വനവിസ്തൃതി എന്ന് പറഞ്ഞാൽ കേവലം 5%. ബാക്കിയൊക്കെ ഏക വിള വനങ്ങളാണ്. നമ്മൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന യൂക്കാലിപ്റ്റസ് തേക്ക് ഇങ്ങനെയുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നതൊന്നും വനങ്ങളല്ല. വനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ജൈവ പ്രത്യേകതകളോടുകൂടി ഹെർബ്സ് ഷബ്സ് ട്രീസ് ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു വ്യവസ്ഥയാണ് വനം എന്ന് പറയുന്ന അതിന്റെ മൃഗങ്ങൾ. ഇതൊന്നുമില്ല നമ്മൾ തോട്ടങ്ങൾ തീർത്ത് അവിടേക്ക്
ഏതെങ്കിലും ഒരു വന്യമൃഗം കാട്ടു വന്നി പോലും വരുന്നത് തടഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നത്, അത് ജൈവ ആവാസ വ്യവസ്ഥയല്ല, വനമെന്ന് പറയാൻ പാകമല്ല. അങ്ങനെയുള്ള വനങ്ങൾ ഇപ്പോൾ ഉള്ള അഞ്ചാണ്. അത് ദിവസം പ്രതി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇനി അത് പൂജ്യമായിട്ട് മാറും, കേരളം മരുഭൂമിയായിട്ട് മാറും. പിന്നെ ഇതുപോലെ കുറെ തോട്ടങ്ങൾ നമ്മൾ നട്ടു സംരക്ഷിക്കുന്നത് മാത്രമേ ഉണ്ടാവും. നമ്മൾ കൊണ്ടൊരു മരം നട്ടെന്ന് വെച്ചാൽ അത് വനമാവത്തില്ല, വനത്തിന്റെ ആവാസ വ്യവസ്ഥയാവുകയില്ല. നമ്മൾ കൈയേറി മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് കഴിഞ്ഞു, ആ വെട്ടിമുറിച്ച് കഴിയുമ്പോൾ തന്നെ ആ വനം ഇല്ലാതായി എന്നുള്ളതാണ് അർത്ഥം. വേറെ ഏത് വിള പൊക്കമുള്ള മരങ്ങൾ വെച്ചതുകൊണ്ടും മഹാഗുണി വെച്ചതുകൊണ്ടും തേക്ക് വെച്ചുകൊണ്ടും വീട്ടി നട്ടതുകൊണ്ടും ഒന്നും അത് വനമായിട്ട് മാറുകയില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ പരിസ്ഥിതി ദിനത്തിൽ ഒരു പ്രത്യേക തൈ കൊണ്ട് നട്ടു, വംശനാശം നേരിട്ടുകൊണ്ട് വംശനാശം വന്നതാണെന്ന് ഇരിക്കട്ടെ, പക്ഷെ അതുകൊണ്ട് വനമാവില്ലത്, മരം മാത്രമേ ആവുന്നുള്ളൂ. മരം വനത്തിന് പകരമാണ്. ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ടല്ലോ, ട്രീ ഫോർ ദ വുഡ്സ് എന്നാണ്. ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം അതാണെന്ന് തോന്നുന്നു. അത് പരിസ്ഥിതി ചിന്തയുടെ ഒരു ഭാഗം തന്നെയാണ്. അതാണ് നമ്മളിപ്പോ കാണുന്നത്, എല്ലാം കാടാണ്, പച്ചയായിട്ടുള്ളതെല്ലാം കാടൊന്നുമല്ല, ജൈവ ആവാസ വ്യവസ്ഥ തന്നെ അതിന് വേണ്ടി വരും. അതൊന്നും കാടല്ല, വെറും കബളിപ്പിക്കലാണ്. ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അഭിപ്രായമേ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അവകാശവാദങ്ങളൊക്കെ വെറും പൊള്ളയാണ്. 5% വനമേ ഉള്ളൂ, അതും നെറ്റിയേറെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടുതീ മൂലവും നിക്ഷിപ്ത താല്പര്യങ്ങൾ മൂലവും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഒരു വിധമായ സംശയങ്ങളും ഇല്ല എന്നുള്ളത് സത്യമാണ്. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ആകാശമാർഗമുള്ള ഫോട്ടോ എടുക്കലുണ്ടല്ലോ, ഉപഗ്രഹ വഴി ലഭിക്കുന്ന ചിത്രങ്ങളും എല്ലാം അതുതന്നെ കറവ പറ്റിയ ഒരു പശുവായിട്ട് തന്നെയാണ് കേരളം ഉള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ കാലാവസ്ഥയും കൂടി തകിടം മറിഞ്ഞോടുകൂടി കേരളം ഏതാണ്ട് ഗൾഫ് രാജ്യങ്ങളെ പോലെ മരുഭൂമിയായിട്ട് മാറാനുള്ള ഒരു ആരംഭം കൂടി കുറിച്ചുകൊണ്ടിരിക്കുകയാണ്.